ചന്തപ്പുര വണ്ണാത്തിക്കടവ് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. മാർച്ച് 9 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് എം വിജിൻ എം എൽ എ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ വണ്ണാത്തിക്കടവ് പുതിയ പാലം നിർമ്മാണം പൂർത്തിയായി. പിലാത്ര മാതമംഗലം റോഡിലെ പ്രധാന പാലവും മലയോര മേഖലയിലേക്ക് കടന്നുപോകുന്ന ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന പാലവുമാണ് ചന്തപ്പുരയിലെ വണ്ണാത്തിക്കടവ് പാലം. വീതി കുറഞ്ഞ പാലം മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്ന ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. മാർച്ച് 9 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പരിപാടി വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. രൂപീകരണ യോഗം കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഹാളിൽ എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ജനങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹമാണ് പാലം യാഥാർത്ഥ്യമായതിലൂടെ സാധ്യമാകുന്നതെന്ന് എം വിജിൻ എം എൽ എ നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. 2:30 കേരളത്തിന് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് പാലം ഈ നാട്ടിലെ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. ഏറെ സന്തോഷകരമായ ഒരു പ്രവൃത്തി തന്നെയാണ് അതിമനോഹരമായ വണ്ണാത്തിക്കടവ് പാലം. ഈ നാട്ടിലെ ജനങ്ങളുടെ എത്രയോ കാലത്തെ ആവശ്യമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാക്കപ്പെടുന്നത്. 2020 അന്നത്തെ എം എൽ എ ആയിരുന്ന ശ്രീ ടി വി രാജേഷിൻ്റെ അധ്യക്ഷതയിൽ ജി സുധാകരൻ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് പാലത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. ഈ വരുന്ന 9-ാം തീയതി പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. പാലത്തിന് 140 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുണ്ട്. ഇരുഭാഗത്തും 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്തും നിർമ്മിച്ചു. ചന്തപ്പുര ഭാഗത്ത് 320 മീറ്റർ നീളത്തിലും മാതമംഗലം ഭാഗത്ത് 60 മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡും മെക്കാഡിംഗ് ടാറിംഗ് നടത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. 8.49 കോടി രൂപയാണ് സർക്കാർ പാല നിർമ്മാണത്തിനായി അനുവദിച്ചത്. പാലം ഉദ്ഘാടനം വിജയകരമായി നടത്തുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ ചെയർമാനും ടി വി ചന്ദ്രൻ കൺവീനറുമായ വിപുലമായ സംഘാടക സമിതിയും രൂപീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.